സെമി കിച്ചൻ ഏലങ്ങുള റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളറിലുള്ള പൂന്തി ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ലഡു ഇഷ്ടമാവും ബർത്ത്ഡേക്കോ പാർട്ടിക്കോ അല്ലാതെ ഒക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ലഡു എങ്ങനെ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ ഈ ലഡു ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഇടത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് കപ്പ് എടുത്ത് തരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചേരുവകളാണ് ഈ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ളത് കടലപ്പൊടിയും പഞ്ചസാരയുമാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ അപ്പശോടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കുക ഇത് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ദോശമാവിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം അപ്പം കുറെശ്ശെ കുറെശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ കുറെശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു കുറെ ആവാനും പറ്റൂല എന്നാൽ നല്ലോണം കട്ടിയാവാനും പറ്റൂല അതുപോലെ ആക്കിയെടുക്കണം ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ് ഒന്നുകൂടി ലൂസാക്കി എടുത്ത് ഒരു ദോഷമാവ് പരുവത്തിലാക്കി എടുക്കുക ഇനി ഈ മാവ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാവ് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കുകയാണ് എണ്ണ ചൂടായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് ഈ മാവ് പൊന്തി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഹോളുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവെല്ലാം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ വീഴ്ത്തണം അപ്പോൾ ഇതാണ് പൂന്തി എന്ന് പറയുന്നത് അപ്പോൾ ഇത് എല്ലായിടത്തും ആകുന്നത് മാതിരി ഒരു ഭാഗത്ത് മാത്രം ഒഴിച്ച് കൊടുക്കരുത് എല്ലാ ഭാഗത്തുക്കും ആകുന്നമാതിരി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഒരു മൂന്ന് സെക്കൻഡ് മാത്രമേ ഇത് ഇതിൽ ഇട്ട് വെക്കാൻ പറ്റുള്ളൂ ഈ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ ഇത് മൊരിഞ്ഞു പോയാൽ നമ്മളുടെ ലഡു ശരിക്ക് ശരിയായിട്ട് കിട്ടൂല അപ്പോൾ ഇനി ഇതുപോലെ ഞാനിത് എല്ലാതും ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായാൽ പെട്ടെന്ന് തന്നെ തീ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൂന്തി മൊരിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ ചിറ്റിച്ചിട്ട് തന്നെ എല്ലാതും ഇതുപോലെ പെട്ടെന്നന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മാവ് കുറേ ലൂസ് അയക്കണമെങ്കിൽ നമുക്ക് ഇത് പരന്നിട്ടാവും കിട്ടുക അപ്പോൾ ഇത് പാകമാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പൂന്തിയെല്ലാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് മാവ് കുറേ ലൂസായാലിത് പരന്നിട്ടാവും കിട്ടുക ടൈറ്റായാൽ നമുക്ക് ഹോളക്കുള്ളി ചാടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം ഇതിന് വേണ്ടി ഞാൻ രണ്ട് കപ്പോളം പഞ്ചസാര എടുത്തിട്ട് കാൽ കപ്പ് കാൽക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നൂല്പരിവൊന്നാവാൻ പറ്റില്ല അതിന് മുമ്പേ നമുക്ക് ഈ പൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് രണ്ട് കപ്പ് അളവിൽ കടലപ്പൊടി എടുത്തതാണ് ഈ പൂന്തി ഇത് ഞാൻ പിന്നെ ഇത് ശരിയായിന്ന് കണ്ടപ്പോൾ രണ്ട് പാക്കറ്റ് പൊടിയും കൂടി എടുത്തിട്ട് പിന്നെയും പൂന്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്യാം എന്ന് കരുതി അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി പഞ്ചസാരപ്പാനിത് അവിടെ തിളക്കൽ ഉടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെ തിളക്കാനേ പറ്റുള്ളൂ ഈ സമയത്ത് നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അത് ഒഴിക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത് കലക്കി ഒഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നാല് ഏലക്കായ ചൂടാക്കി പൊടിച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൂന്തിയിലേക്ക് ഈ പഞ്ചസാര പാനി ഒഴിച്ച് കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇതൊന്ന് എടുക്കാം ഈ പഞ്ചസാര പാനീയിലേക്കാണ് ശരിക്കും പൂന്തി ഇട്ടുകൊടുക്കേണ്ടത് കൂടുതലും ഉണ്ടായത് കൊണ്ട് ഈ പാനി ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി പൂന്തി എല്ലാം ഈ പഞ്ചസാര പാനി വലിച്ചെടുത്തിട്ട് നമ്മൾ ഒട്ടും തന്നെ ഇതിൽ പഞ്ചസാര പാനി ഇനി ഉണ്ടാവില്ല അത് ഫുള്ള് ഇത് വലിച്ചെടുക്കും അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ ചെമ്പ് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ചൂടാക്കിയെടുക്കാം അപ്പോൾ സ്റ്റൗ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ടൈറ്റാക്കി എടുക്കണം അപ്പോൾ ഈ എല്ലാം ഈ പൂന്തി വലിച്ചെടുത്തിട്ടുണ്ടാവും ഇപ്പോൾതാ ഇതിലൊട്ടും തന്നെ പഞ്ചസാര പാനി ഇല്ല ഇനി അപ്പോൾ ഞാൻ തീയ്യ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കിതിങ്ങനെ ഉരുറ്റിയെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നെയ്യ് ചൂടാക്കി ഒഴിച്ച് കൊടുക്കാം അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് അതും ഇട്ട് കൊടുക്കാം ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇതുപോലെതല്ല ഉരുത്തി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അളവിൽ കടലപ്പൊടി എടുക്കുമ്പോൾ ഒരു പതിനഞ്ചോളം ലഡു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിലിപ്പോൾ ഒരു നൂറ് നൂറ്റമ്പതിൻ്റെ മേലെ എനിക്ക് ലഡു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മളിതൊന്നും അടിച്ചു നിൽക്കരുത് എല്ലാവരെയും കൊണ്ടും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഇത് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ആദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി നോക്കുക കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായാൽ പിന്നെ കൂടുതലും ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഡു ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്